കോഴിക്കോട് ജില്ലയിൽ ഒട്ടനവധി പേർ കാർഷിക മേഖലയിൽ നിന്ന് ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട്. കാര്യമായ നേട്ടമൊന്നും ലഭിക്കുന്നില്ലെങ്കിലും പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന കൃഷി അവസാനിപ്പിക്കാൻ മടിയുള്ളതുകൊണ്ട് മാത്രമാണ് പലരും മേഖലയിൽ തുടരുന്നത്. നിലവിലുള്ള പ്രതിസന്ധികൾക്ക് പുറമെ കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവയുടെ ആക്രമണങ്ങളും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കാർഷിക മേഖലയിൽ സർക്കാരിന്റെ ഇടപെടൽ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന ആവശ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ സർക്കാരിൽ നിന്നൊരു സഹായമോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ വെച്ചിട്ടാണെങ്കിൽ വിദ്യുതശക്തി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ മുള്ളംപന്നി കാട്ടുപന്നിയൊക്കെ വന്നും കണ്ട് ഉപദ്രവിക്കുന്നൊരു സംഭവം ഐറ്റിങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഇത് എടുത്തുകൊണ്ട് പോകുന്നത്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ ഇതിൽ സർക്കാർ ഒന്നും ഒരു ഇത് പിന്നെ കാണുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ പോലത്തെ കർഷകർക്ക് ഒരു കാര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കാരണം വെച്ചിട്ടാണെങ്കിൽ ഇതിനൊക്കെ തരണം ചെയ്തിപ്പോൾ നമുക്ക് പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായി. ഇപ്പോൾ ഈ പ്രാവശ്യം തന്നിട്ടാണെങ്കിൽ 10-40 ചേമ്പുകൾ ഉണ്ടാക്കിയിട്ടൊക്കെ പന്നികൾ തിന്ന് പിന്നെ വാഴ കുറച്ച് വാഴകൾ കുറേ തമർത്തി അങ്ങനെ ഫോറസ്റ്റിൽ നിന്ന് വരും. പിന്നെ ആളായിട്ട് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞ എന്തെച്ചിക്കാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ചിലവിൽ ആളെ നിർത്തണം, പിന്നെ എന്നെങ്കിലേ വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതിപ്പോൾ നമ്മൾ കുറഞ്ഞ ഒരു ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് ഈ പിന്നെ ഇങ്ങനെ ഒരാളെ നിർത്തുക എന്ന് പറഞ്ഞിട്ടാണെങ്കിലൊക്കെ വല്ല ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തന്നെ ഇതൊരു വലിയൊരു കാര്യം കിട്ടാത്തൊരു സാഹചര്യമാണ്. വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് സർക്കാരിൽ നിന്ന് പലപ്പോഴും സഹായം ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടെന്നും കർഷകർ പറയുന്നു. വാഴയ്ക്കുമായിട്ട് ഒന്നും കിട്ടുന്നില്ല. വാഴയാണ് ഇപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തെങ്കിലും പൈസ ചിലവാക്കിയാലും നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചം ഭാഗം കൂടെ കിട്ടണമെങ്കിൽ അത് ആണല്ലോ കാര്യമായിട്ട് വേണ്ടത്. പിന്നെ സ്വന്തമായിട്ട് ഭൂമിയില്ല, പാട്ടത്തിനെടുക്കണം. സ്വന്തമായ ഭൂമി എനിക്ക് പറഞ്ഞാൽ 6 സെൻറ് സ്ഥലം മാത്രമേ ഉള്ളൂ. പാട്ടത്തിനെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്ക് പാട്ടം കൊടുക്കണം. നമ്മൾ ഇതിന് വേണ്ടിയുള്ള വളവും പൈസയും ഒക്കെ ചിലവാക്കി നമ്മൾ അധ്വാന കൂലിയെല്ലാം കൂടെ നമുക്കൊന്നും കിട്ടാത്തൊരു സാഹചര്യമാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം കൊല ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇതിന് വില ഇല്ലാണ്ടായിപ്പോയി. ഇപ്പോൾ ഇതാണ്, ഇതിനൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെ അധികാരികൾ കണ്ണ് തുറക്കണം ഇതിന് വേണ്ടിയിട്ട്. വേറെ പച്ചക്കറിക്കാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ആയിട്ടൊക്കെ പൈസ കിട്ടുന്നുണ്ട്, വിത്ത് കിട്ടുന്നുണ്ട്, വളം കിട്ടുന്നുണ്ട്. വാഴക്കൃഷിൻ്റെ അവസ്ഥ ഇതാണ്. ആയിരക്കണക്കിന് പേർ ഉപജീവന മാർഗം കണ്ടെത്തുന്ന കാർഷിക മേഖലയിൽ സർക്കാർ കൂടുതൽ ശക്തമായി ഇടപെട്ടാൽ അത് വലിയ പുരോഗതി ഉണ്ടാക്കും.